ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെട്ടെന്ന് ചായയൊക്കെ തിളക്കുമ്പോഴേക്ക് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നല്ലൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് കേട്ടോ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു സ്പൂണ് ചെറിയ ജീരകമാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില എന്തായാലും ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു അര ടീസ്പൂണ് മുളക് പൊടി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് അരിപ്പൊടിയാണ് ഇന്ന് ഞാനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലേക്ക് ഒരു അര കപ്പ് അരിപ്പൊടി മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ സവാള എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അളവ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാനത് നല്ലപോലെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാനുള്ളൊരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല. അതേപോലെ ഒരു പരുവത്തിൽ കുറേശ്ശെയായിട്ട് കയ്യിൽ വെള്ളം അതുപോലെ എടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. നമുക്കിത് പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാലും നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശേ വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കുഴച്ചെടുത്താലാണ് നമുക്കിത് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ആക്കിയിട്ട് ഇതുപോലെ ഒരു കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ അത് വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇത് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ നമ്മളെ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഞാനിത് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ബാക്കിയല്ലതും നമുക്കൊന്ന് ആക്കിയെടുക്കാം. നമ്മുടെ റെസിപ്പീസൊക്കെ കുറേ ആളുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് എന്നുള്ളൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതേപോലെ ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ബാക്കിയെടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലും നല്ല മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. രണ്ട് ഭാഗവും അത്യാവശ്യം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പം അപ്പുറം മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് കറമുറയായി വരാൻ നിൽക്കണ്ട കേട്ടോ. ഒരു ഭാഗം ആയി വന്നപ്പോൾ ഞാൻ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിന്ന് കോരിയെടുക്കാം. നല്ലോണം ഞെരിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അധികം ക്രിസ്പി ആയി പോവും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാൻ മറന്നു പോവരുത്. അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കും. അത് എന്തായാലും ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇത് രണ്ട് ഭാഗവും ഏകദേശം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ, അപ്പോൾ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിനോടൊപ്പം തന്നെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ.